Radio Lime News Update brought to you by കേരളത്തിലെ ജോസ്കോ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ജൂൺ 23 മുതൽ NRI മെഗാ ഫെസ്റ്റ് നടക്കുന്നു. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ബ്രിട്ടൻ നാളെ ബൂത്തിലേക്ക്. ബോറിസ് ജോൺസണെ ഇറക്കി സുനാക്കിന്റെ അവസാനഘട്ട പ്രചാരണം. ബ്രിട്ടൻ നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങവെ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ബോറിസ് ജോൺസണെ കളത്തിലിറക്കി ഋഷി സുനാക്. ടോറി സീറ്റുകൾ നഷ്ടപ്പെടാതെ പിടിച്ചു നിർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി സുനാക്കിന്റെ ക്ഷണം മുൻനിർത്തിയാണ് മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അവസാന നിമിഷം പ്രചാരണത്തിനെത്തിയത്. തീരുമാനമെടുക്കാത്ത വോട്ടർമാർ ലേബർ പാർട്ടിക്ക് വൻ ഭൂരിപക്ഷം നൽകിയാൽ അത് ദുരന്തങ്ങളുണ്ടാക്കുമെന്നാണ് ബോറിസ് മുന്നറിയിപ്പ് നൽകിയത്. സുനാക്കുമായി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ടോറികൾ സീറ്റ് നഷ്ടപ്പെടാതിരിക്കുവാനുള്ള അവസാന ശ്രമത്തിന്റെ ഭാഗമായാണ് ബോറിസ് രംഗത്തിറങ്ങിയത്. മധ്യ ലണ്ടനിലെ റാലിയിലാണ് ആവേശമുയർത്തിയ മുൻ പ്രധാനമന്ത്രി മടങ്ങിവന്നത്. റീഫോം പാർട്ടിയെ തുണയ്ക്കുന്ന വോട്ടർമാർ കീർ സ്റ്റാർമാരെയാണ് തെരഞ്ഞെടുക്കുന്നതെന്ന് ബോറിസ് ജോൺസൺ ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് സുനാക്ക് വിളിച്ചപ്പോൾ താൻ വന്നതെന്നും ബോറിസ് ജോൺസൺ വ്യക്തമാക്കി. വലിയ ഭൂരിപക്ഷത്തോടെ സ്റ്റാർമാർ അധികാരത്തിലെത്തിയാൽ ഏറ്റവും ശക്തമായ ഇടത് ലേബർ ഗവൺമെന്റിനെയാണ് ലഭിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലയാളി ഡോക്ടറെ UK കാണാതായി, സഹായം അഭ്യർത്ഥിച്ച് പോലീസ്. ഇപ്സ്വിച്ചിൽ താമസിക്കുന്ന മലയാളി ഡോക്ടർ രാമസ്വാമി ജയറാമിനെ കാണാതായതായ റിപ്പോർട്ട്. ജൂൺ 30 ഞായറാഴ്ച പുലർച്ചെ 5:45 വീട്ടിൽ നിന്നും ഇറങ്ങിയ രാമസ്വാമിയെ കാണാതാവുകയായിരുന്നു. ഇദ്ദേഹത്തെ കണ്ടെത്താൻ പോലീസ് സഹായം അഭ്യർത്ഥിച്ചു. കാണാതാകുമ്പോൾ നീല ജാക്കറ്റും ഇളം നീല ജീൻസുമാണ് ധരിച്ചിരുന്നത്. മെലിഞ്ഞ ശരീരമുള്ള രാമസ്വാമി കണ്ണട ഉപയോഗിക്കുന്നുണ്ട്. രാമസ്വാമിയുടെ തിരോധാനത്തിൽ കുടുംബം ആശങ്കയിലാണ്. രാമസ്വാമിയുടെ ചാരനിറത്തിലുള്ള സിട്രോൺ C1 കാർ ഇപ്സ്വിച്ചിലെ റാവൻസ്വുഡ് പ്രദേശത്ത് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് സഫോക്ക് ലോലൻഡ് സെർച്ച് ആൻഡ് റെസ്ക്യൂ, കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ സഹായത്തോടെ ഓർവെൽ കൺട്രി പാർക്കിലും പരിസരത്തും പോലീസ് തിരച്ചിൽ നടത്തി. UKയിൽ ടാറ്റാ സ്റ്റീൽ കമ്പനിയിലെ പണിമുടക്ക് താൽക്കാലികമായി മാറ്റിവെച്ച് തൊഴിലാളി യൂണിയൻ. കമ്പനിയും തൊഴിലാളികളും തമ്മിലുള്ള ചർച്ചകൾക്ക് പുരോഗതി. UKയിലെ ടാറ്റാ സ്റ്റീലിൽ തൊഴിലാളികൾ പ്രഖ്യാപിച്ച പണിമുടക്ക് താൽക്കാലികമായി നിർത്തിവെച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. July 8 പണിമുടക്ക് നടത്തുമെന്നാണ് UK ട്രേഡ് യൂണിയനായ യുണൈറ്റഡ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. പണിമുടക്ക് നടന്നിരുന്നുവെങ്കിൽ സൗത്ത് വെയിൽസിലെ ടാറ്റാ സ്റ്റീൽ കമ്പനിയുടെ പ്രവർത്തനം നിലയ്ക്കുന്ന സാഹചര്യം ഉടലെടുക്കുമായിരുന്നു. കമ്പനിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സമരം ഒഴിവായത് നിക്ഷേപകർക്കും ഓഹരി ഉടമകൾക്കും ശുഭസൂചനയായാണ് കണക്കാക്കപ്പെടുന്നത്. തൊഴിലാളികളുടെ ക്ഷേമത്തിനായുള്ള പദ്ധതികളും കൂടുതൽ നിക്ഷേപങ്ങളും നടത്തുന്നതിനെക്കുറിച്ച് കമ്പനിയുടെ ഭാഗത്തുനിന്നും അനുകൂല സമീപനം ഉരുത്തിരിഞ്ഞതാണ് തൊഴിലാളികൾ പണിമുടക്കിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചതിന് പിന്നിലെ കാരണമെന്ന് യുണൈറ്റഡ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. സൗത്ത് വെയിൽസിലെ സ്റ്റീൽ നിർമ്മാണത്തിന്റെ ദീർഘകാല ഭാവി ശോഭനീയമാകുന്നതിനും തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള പോരാട്ടത്തിന്റെ സുപ്രധാന നാഴികക്കല്ലായാണ് സമരപ്രഖ്യാപനവും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമെന്ന് യുണൈറ്റഡ് ജനറൽ സെക്രട്ടറി ഷാരോൺ ഗ്രഹാം അഭിപ്രായപ്പെട്ടു. ന്യൂയോർക്ക് സംസ്ഥാന സെനറ്റിലെ മലയാളി സെനറ്ററായ കെവിൻ തോമസിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ മലയാളി പൈതൃകം നിലനിർത്തുന്നതിനായി രൂപീകരിക്കപ്പെട്ട ന്യൂയോർക്ക് മലയാളി ഹെറിറ്റേജ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ തിരുവോണനാളായ September 15 ഞായറാഴ്ച വമ്പിച്ച ഓണാഘോഷവും വള്ളംകളി മത്സരവും ലോങ് ഐലൻഡ് കേന്ദ്രീകരിച്ച് നടത്തുവാൻ തയ്യാറെടുക്കുന്നു. ലോങ് ഐലൻഡ് ഫ്രീ പോർട്ടിലെ അതിമനോഹരവും വിശാലവുമായ ടൗമഡോ പാർക്കിനോട് ചേർന്നുള്ള തടാകത്തിൽ കേരള തനിമയെ വിളിച്ചൂതുന്ന വള്ളംകളി ജലോത്സവം നടത്തുന്നതിനോടൊപ്പം പാർക്കിലെ പച്ചപ്പർവതാനിയായ പുൽത്തകിടിയിൽ ഓണാഘോഷം നടത്തുന്നതിനാണ് ആലോചിക്കുന്നത്. ഇതിനായുള്ള പ്രാഥമിക ചർച്ചകൾ സെനറ്റർ കെവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്നതായി സെനറ്ററിന്റെ കമ്മ്യൂണിറ്റി കോർഡിനേറ്റർമാരായ അജിത് കൊച്ചൂസും ബിജു ചാക്കോയും സംയുക്തമായി പ്രസ്താവിച്ചു. ഇനി നാട്ടിലെ വാർത്തകൾ. 80,000 ഭേദിച്ച് ചരിത്രം കുറിച്ച് സെൻസെക്സ്. നിക്ഷേപക സമ്പത്തിൽ 2.1 ലക്ഷം കോടിയുടെ കുതിപ്പ്. ബോംബെ ഓഹരി സൂചികയായ BSE സെൻസെക്സ് ചരിത്രത്തിൽ ആദ്യമായി 80,000 ഭേദിച്ചു. വ്യാപാരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ 570 പോയിന്റിലധികം കുതിച്ച് സെൻസെക്സ് ഈ നാഴികക്കല്ല് മറികടക്കുകയായിരുന്നു. വ്യാപാരം ആദ്യ മണിക്കൂർ പിന്നിടുമ്പോഴേക്കും 605 പോയിന്റ് നേട്ടവുമായി 80,040 സെൻസെക്സ് ഉള്ളത്. ദേശീയ ഓഹരി സൂചികയായ നിഫ്റ്റിയും പുത്തൻ ഉയരം തൊട്ടു. 174 പോയിന്റ് കുതിച്ച് 24,298 വ്യാപാരം പുരോഗമിക്കുന്നത്. HDFC ബാങ്ക് ഓഹരികൾ കാഴ്ചവെക്കുന്ന മുന്നേറ്റമാണ് പ്രധാനമായും സൂചികകളെ പുതിയ ഉയരത്തിലേക്ക് നയിച്ചത്. ഓഗസ്റ്റിൽ MSCI ഇൻഡെക്സിൽ പുനഃക്രമീകരണം നടക്കുമ്പോൾ HDFC ബാങ്കിന്റെ വെയിറ്റേജ് വർദ്ധിക്കുമെന്നും ഇത് $300 കോടി വിദേശ നിക്ഷേപം നേടാൻ വഴിയൊരുക്കുമെന്നുമുള്ള വിലയിരുത്തലുകളുടെ കരുത്തിലാണ് ഓഹരി കുതിപ്പ്. മതപ്രഭാഷണം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്ന ഗുരു ഭോലേ ബാബയുടെ കാലിനടിയിലെ മണ്ണു ശേഖരിക്കുവാൻ അനുയായികൾ തിരക്ക് കൂട്ടിയത് ഹദ്രാസിലെ വൻ അപകടത്തിന് വഴിയൊരുക്കി. മരിച്ച 116 പേരിൽ 110 സ്ത്രീകളും 5 കുട്ടികളുമുണ്ട്. അനുവദിച്ചതിലധികം ആളുകളെ പങ്കെടുപ്പിച്ചതിന് പ്രഭാഷകൻ ഭോലേ ബാബയ്ക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നിലവിൽ ബാബ ഒളിവിലാണ്. ഹദ്രാസ് ജില്ലയിലെ സിക്കന്ദർ റാവു പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുൽറായിക്കടുത്ത് കാൺപൂർ കൊൽക്കത്ത ഹൈവേയിലാണ് ദുരന്തം. റോഡിന് ഇടതുവശത്തുള്ള വയലിന് സമീപമാണ് പ്രഭാഷണത്തിന് വേദിയൊരുക്കിയത്. 60,000 പേർക്ക് മാത്രം അനുമതി ഉണ്ടായിരുന്നിടത്ത് 2,00,000 ആളുകളെത്തി. ഇത്രയും പേരെ നിയന്ത്രിക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. തലേദിവസം മഴ പെയ്തിരുന്നതിനാൽ വയലിൽ വഴുക്കലുണ്ടായിരുന്നു.
വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. മൂന്നിടത്ത് യെല്ലോ അലർട്ട്. കള്ളക്കടലിലും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ കനക്കും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരള തീരത്തും തമിഴ്നാട് തീരത്തും വ്യാഴാഴ്ച രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണം അറിയിച്ചു. ഒരു മാസം പകർച്ചവ്യാധികൾ കവർന്നത് 78 ജീവനുകളാണ്. പ്രതിരോധത്തെക്കാൾ പ്രാധാന്യം ചികിത്സയ്ക്ക്. നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുമ്പോഴും കഴിഞ്ഞ ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വന്ന് മരണപ്പെട്ടത് 78 പേരാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഡെങ്കിപ്പനി 17 പേരുടെയും എലിപ്പനി 33 പേരുടെയും ജീവനെടുത്തു. ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് പകർച്ചപ്പനി ബാധിച്ച് ആശുപത്രികളിലെത്തുന്നത്. ഈ മാസം 2.5 ലക്ഷത്തോളം പേർ വിവിധ പകർച്ചപ്പനികൾക്ക് ചികിത്സ തേടി. കഴിഞ്ഞ മാസം 279 പേർ എലിപ്പനി ബാധിച്ച് മരിച്ചു. 18 മരണം സ്ഥിരീകരിച്ചപ്പോൾ 15 പേരുടെ മരണം എലിപ്പനി കാരണമാണെന്നും സംശയിക്കപ്പെടുന്നു. ഇനി കായിക വാർത്തകൾ. കൊളംബിയക്കെതിരെ സമനില. ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്ത് ബ്രസീൽ. ക്വാർട്ടറിൽ എതിരാളിയായി യുറഗ്വായ്. കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് പുലർച്ചെ നടന്ന ബ്രസീൽ കൊളംബിയ മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇരു ടീമുകളും ഒരു ഗോൾ വീതം നേടി. കളിയുടെ 12th മിനിറ്റിൽ ബ്രസീലിനു വേണ്ടി റാഫിനോ ഗോൾ അടിച്ചെങ്കിലും ആദ്യ പകുതിയിൽ അനുവദിച്ച അധിക സമയത്തിൽ കൊളംബിയയിൽ ഡാനിയൽ മുനോസ് ഗോൾ തിരിച്ചടിച്ചു. ഇതോടെ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായ ബ്രസീൽ അവസാന 8th ഇടം പിടിച്ചു. ഗ്രൂപ്പ് ജേതാക്കളായ കൊളംബിയ ക്വാർട്ടറിൽ പനാമയെയും ബ്രസീൽ ഉറഗ്വായെയും നേരിടും. മത്സരത്തിന്റെ 7th മിനിറ്റിൽ ബ്രസീൽ താരം വിനീഷ്യസ് ജൂനിയറിന് റഫറി മഞ്ഞക്കാട് നൽകി. അടുത്ത മത്സരത്തിൽ താരത്തിന് ഗ്രൗണ്ടിൽ ഇറങ്ങാനാകില്ല. 12th മിനിറ്റിലെ ഫ്രീ കിക്കിലൂടെയായിരുന്നു റാഫിഞ്ഞ ഗോൾ തൊടുത്തത്. ഇത് തന്റെ അവസാന യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ആയിരിക്കുമെന്ന് പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. കഴിഞ്ഞ ദിവസം സ്ലൊവേനിയക്കെതിരെ പ്രീ ക്വാർട്ടറിൽ ജയത്തിന് പിന്നാലെയായിരുന്നു ക്രിസ്റ്റ്യാനോയുടെ വെളിപ്പെടുത്തൽ. നിസ്സംശയം പറയാം, ഇതിന്റെ അവസാന യൂറോയാണ്. പക്ഷേ അതിലെനിക്ക് സങ്കടമില്ല. ഫുട്ബോളിനോടുള്ള ആവേശവും എന്റെ കുടുംബത്തോടും എന്നെ സ്നേഹിക്കുന്നവരോടുമുള്ള കടപ്പാടും സ്നേഹവുമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഫുട്ബോൾ ലോകത്ത് ഞാൻ ഇന്നും ഉണ്ടാകുമെന്നും ക്രിസ്റ്റ്യാനോ പറഞ്ഞു. 39-കാരനായ ക്രിസ്റ്റ്യാനോ പോർച്ചുഗലിനായി 6th തവണയാണ് യൂറോ കളിക്കുന്നത്. യൂറോ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ തേടിയ താരം കൂടിയാണ്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 105.92 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ്. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.